കൊല്ലം ചെറുപൊയ്ക സർവീസ് സഹകരണ ബാങ്കിൽ ഇടപാടുകാർ അറിയാതെ അക്കൌണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ വന്നുപോയതായി കണ്ടെത്തൽ ബാങ്ക് അംഗം രമണന്റെയും ഭാര്യയുടെയും മക്കളുടെയും അക്കൌണ്ടുകളിലേക്കാണ് ഒരു കോടിയിലേറെ രൂപയുടെ ഇടപാട് ഇവരറിയാതെ സഹകരണ രജിസ്ട്രാർക്കും വിജിലൻസിനും പരാതി നൽകിയെങ്കിലും നടപടിയില്ല തെളിവുകൾ റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലത്തെ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത് നാല് അക്കൗണ്ടുകളിൽ നിന്നായി വലിയ സാമ്പത്തിക അഴിമതി നടന്നെന്നാണ് പരാതിക്കാരൻ പറയുന്നത് കുടിശ്ശിക തീർക്കാനാണെന്ന് പറഞ്ഞ തീയതിയും തുകയും എഴുതാതെ അഞ്ചോളം ബ്ലാങ്ക് വൗച്ചറുകളിൽ ഒപ്പിട്ട് നൽകിയിരുന്നു എന്നാൽ കൂടുതൽ വൗച്ചറുകൾ ഉപയോഗിച്ച ബാങ്കിൽ നിന്ന് പണം പിൻവദിച്ചതായി കാണുന്നുണ്ട് തുടർന്നാണ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തി ടോട്ടൽ ഇരുപത് ലക്ഷം രൂപയുടെ അകത്തുള്ള പൈസ എടുത്തിട്ടുള്ള അതിനവരെ എനിക്ക് ഒരു ലക്ഷത്തി കോടി നാൽപ്പത്തി ലക്ഷം രൂപയുടെ ബാധ ചേർത്ത് കാണിക്കുകയും ആ പൈസ തിരിച്ചടിച്ച രീതിയിൽ എൻ്റെ ചിട്ടിന്ന് പൈസ പിടിച്ചങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് കാണിക്കുന്നത് ബാങ്കിലെ അക്കൗണ്ടിലേക്കും ബാങ്ക് പ്രസിഡന്റിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും ലക്ഷങ്ങൾ വന്നു പോയതുമായി രേഖകളിൽ ഉണ്ട് സഹകരണ ബാങ്കുകളിൽ ഒരു തവണ രണ്ട് ലക്ഷം രൂപയാണ് പണമിടപാട് നടത്തുന്നതിൻ്റെ പരിധി എന്നിരിക്കെ ഒറ്റ തവണ നാല് ലക്ഷം രൂപ വരെ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നാൽ ഈ പണമൊന്നും തങ്ങൾ വാങ്ങിയില്ലെന്നും ശാസ്ത്രീയമായി പരിശോധിച്ച സത്യം എന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ് ചോദിച്ച് അത് തന്നപ്പം പതിനെട്ട് ലക്ഷം രൂപ ഞാൻ അവിടുന്ന് കൈപ്പറ്റിയതായിട്ടാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആയിരം രൂപയെ മേടിച്ചിട്ടുള്ളൂ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആണ് മാർച്ചാണോ അപ്പം ഇത് കള്ളപൗച്ചർ ഉണ്ടാക്കി ഞങ്ങളെ വഹിച്ചതാണ് ഇത് ഇപ്പോൾ ആളുകൾ അറിയണം ഇതിനേക്കായാലും ആളുകളെ വഹിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളായിട്ട് രംഗത്തിറങ്ങിയതാണ് കാരണം ആ മനുഷ്യൻ കയറു എടുത്തുകൊണ്ട് ആത്മഹത്യക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് വരെയാണ് ഇടപാട് നടന്നിരിക്കുന്നത് സംശയം തോന്നിയതോടെ ബാങ്കിൽ പാസ്ബുക്ക് രേഖകൾ ആവശ്യപ്പെട്ടു അതോടെ ബാങ്ക് രമണന്റെയും കുടുംബത്തിന്റെയും പാസ്ബുക്കുകൾ നൽകി എന്നാൽ പാസ്ബുക്കിൽ ഒരേ ദിവസം നാല് പേരുടെയും ഇടപാടുകൾ നടന്നതായി കണ്ടതോടെ സംശയം വീണ്ടും വർദ്ധിച്ചു ഇതോടെയാണ് വിജിലൻസിന് പരാതി നൽകാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷം ഒരു രൂപ പോലും ഇടപാട് നടത്താത്ത കുടുംബത്തിന് ഇപ്പോൾ മുപ്പത്തിനാല് ലക്ഷത്തിന്റെ ബാധ്യത ഉണ്ടെന്നാണ് ബാങ്ക് പറയുന്നത് രമണൻ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും ഭാര്യ രാഗിണി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയും മകൾ രമ്യ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും മകൻ രജീഷ് രണ്ടു ലക്ഷം രൂപയും ബാങ്കിന് നൽകാനുണ്ടെന്നാണ് കണക്ക് ഇതെല്ലാം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും വ്യക്തമായ കണക്ക് ബാങ്ക് പുറത്തുവിടണമെന്നുമാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ കൊല്ലം ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ദേവസ്യ ചെറുപൊയ്ക സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തുമ്പോൾ ഈ ലക്ഷങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഇടപാടുകാരൊന്നും അറിയാതെ അതും ഒരു കോടിയിലേറെ രൂപയുടെ ഇടപാടൊക്കെ അക്കൗണ്ട് ഉടമയറിയാതെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പരാതിയിലും പരിഹാരമാകാതെ നിൽക്കുകയാണോ അവിടുത്തെ കാര്യങ്ങൾ സുജയ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ബാങ്കിലുള്ള ഇടപാടുകൾ നടന്നു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷം താൻ ഒരു ഇടപാട് പോലും നടത്തിയില്ല എന്നാണ് ഈ രമണൻ പറയുന്നത് രമണത്തിൻ്റെ കുടുംബത്തിൻ്റെ മാത്രം പരാതിയാണ് ഇപ്പോൾ ഈ പരാതി ഇപ്പോൾ സഹകരണ രജിസ്ട്രാർക്കും അതുപോലെ തന്നെ വിജിലൻസിനും നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ ഇതിൻ്റെ രേഖകൾ നമ്മൾക്ക് ലഭിച്ചു ഈ രേഖകളിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത് ഒന്നാം മാസം ജനുവരി മാസം എട്ടാം തീയതി രമണന്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് തവണയായിട്ട് വരുന്നു അങ്ങനെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ബാലൻസ് ഉണ്ടാവുകയും പിറ്റേ അന്ന് തന്നെ അതേ ദിവസം തന്നെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നടന്നതായിട്ടുള്ള രേഖകളാണ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത് ഈ കുടുംബം പറയുന്നത് ഇതൊന്നും തന്നെ ഞങ്ങൾ അറിയാതെ നടന്നതാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ആകെ വാങ്ങിയിരുന്നതും അഞ്ച് വൗച്ചർ ഒപ്പിട്ടിരുന്നു അതായത് രമണൻ്റെ പേരിൽ രമണൻ അഞ്ച് വൗച്ചർ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് പിന്നീട് നടന്നതെല്ലാം ഇടപാടുകളെന്നും താൻ അറിഞ്ഞതല്ല തൻ്റെ ഒപ്പ് വ്യാജമായിട്ട് നടത്തിയതാണെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ രമണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കേസിൽ ഒരു പരാതി നൽകിയിരുന്നു അതിൽ അന്വേഷണം വേണമെന്ന് രമണൻ ഉന്നയിക്കുന്നു മാത്രമല്ല ഈ രമണൻ്റെ മകളുടെ പേരിലും ഇപ്പോൾ പതിനാറ് ലക്ഷത്തിൻ്റെ ഇടപാട് നടന്നിട്ടുണ്ട് ഭാര്യയുടെ പേരിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ ഇവരാരും തന്നെ ഇവിടെ നിന്ന് പണം എടുക്കുകയോ പണം നിക്ഷേപിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല ഇതെല്ലാം തന്നെ ബാങ്കിൽ നിന്നുള്ള ഇൻ്റർ ഇടപാടുകളാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് സഹകരണ ബാങ്കിൽ ഒരു തവണ ഈ ബാങ്കിൽ ഈ സഹ ബാങ്കിൽ ഒരു തവണ രണ്ട് ലക്ഷം രൂപ മാത്രമേ കൈ കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ ക്യാഷായിട്ട് കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് അഞ്ച് ലക്ഷം രൂപയിൽ അധികം കൈപ്പറ്റിയതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ വ്യാജമായി നിർമ്മിച്ചതാണെന്നുള്ളതാണ് പറയുന്നത് ഇവർക്ക് സംശയം തോന്നിയതോടുകൂടെ തന്നെയാണ് ഇവർ പാസ്ബുക്ക് ആവശ്യം ത് ഇ മുമ്പെല്ലാം വിശ്വാസത്തോടു കൂടെ നടന്നെന്നും താൻ ഗൾഫിലായിരുന്ന സമയത്ത് അധ്വാനിച്ച പണം ഇവിടെ നിക്ഷേപിച്ചെന്നും ഈ രമണൻ പറയുന്നുണ്ട് പിന്നീടാണ് ഇവർക്ക് സംശയം തോന്നി പാസ്ബുക്ക് ചോദിക്കുന്നത് ഈ പാസ്ബുക്കിൽ നാല് പേരുടെയും രമണൻ്റെയും ഭാര്യയുടെയും രണ്ട് മക്കളുടെയും പേരിൽ ഇടപാട് നടന്നത് ഒരേ ദിവസം ഒരേ സമയത്ത് ഇടപാട് നടന്നതായിട്ട് പാടുന്നുണ്ട് അത് എങ്ങനെ വന്നു അതിൽ ഇവർക്ക് തോന്നിയ സംശയം അതാണ് വിജിലൻസിലേക്ക് എത്തിച്ചത് തൻ്റെ കുടുംബത്തിൻ്റെ തൻ്റെ കുടുംബത്തിന് മേൽ ഇത്രമേൽ ബാധ്യത വരുത്തി താൻ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയധികം ും ബാധ്യത തനിക്ക് വരാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ ഒരു അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് കരുവന്നൂർ ബാങ്കിനെ പോലെ സമാനമായ ഒരു തട്ടിപ്പ് ഈ ചെറുവൈക സഹകരണ ബാങ്കിലും നടന്നിട്ടുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ ബാങ്ക് ഭരിക്കുന്നത് ബാങ്കിൻ്റെ പ്രസിഡന്റും അവിടുത്തെ ജീവനക്കാരും ഇതിലിടപെട്ടിട്ടുണ്ട് അവർ ഈ ഇടപെട്ട് പലതവണ ഈ പണം ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് ഈ കാര്യം ചോദിക്കാൻ ചെന്നപ്പോൾ തങ്ങളെടുത്ത് തട്ടിക്കേറി സംസാരിച്ചു തങ്ങളെടുത്ത് അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ സംസാരിച്ചു തനിക്ക് നോംസ് അറിയില്ല തനിക്ക് ഇത്തരത്തിലുള്ള ലോകലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇതെല്ലാം പറഞ്ഞ് തങ്ങളെ പേടിപ്പിച്ചെന്ന് പറയുന്നു ഈ പിന്നീടാണ് ട്രാൻസാക്ഷൻ ലിസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ അറിയാത്ത തരത്തിൽ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ട് കാണുന്നത് ഇതാണ് ഇവരെ സംശയത്തിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ പരാതിയിലേക്ക് എത്തിക്കും അല്പസമയത്തിനകം ഇവർ കുടുംബമായി മറ്റുള്ളവരെല്ലാവരും ചേർന്നിട്ട് തന്നെ ഈ ബാങ്കിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് ഇനി ബാങ്കിൻ്റെ അധികൃതരും ഈ പരാതിക്കാരും തമ്മിലുള്ള യോഗം അല്പസമയത്തിനകം നടക്കുന്നുണ്ട് ഈ യോഗത്തിന് ശേഷം ബാങ്കിൻ്റെ മറുപടി എന്താണ് ബാങ്കിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളതും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും സുജയ ഓക്കെ അതിന്റെ വിശദാംശങ്ങൾ തെളിവുകൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ദിലീ ദേവസ്യ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക വരും ബുള്ളറ്റുകളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാം